രോമാഞ്ചം പേര്. അപ്പോ സൗബിക ഹീറോ ആയ പടം, അതില് ചെറിയൊരു വേഷം ചെയ്യാൻ പറ്റിയിട്ട് പിന്നെ നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട് തിയേറ്ററിൽ എല്ലാത്തിനും. അപ്പോ അതും വലിയ വിശേഷമാണ്. പ്രണയവിലാസം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ സംതിങ് എന്തോ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതിൽ എന്താണ്, പ്രണയമാണോ കൂടുതല് അതോ പകയാണോ, എന്താണ് സംഭവം? എന്താണ്, പ്രണയം തന്നെയാണ് കൂടുതൽ? പ്രണയം തന്നെയാണ്. കുറച്ച് പക ഉണ്ടാവില്ല പ്രണയം ഉണ്ടാവുമ്പോ? പ്രണയാവുമ്പോ തീർച്ചയായിട്ടും. ജീവിതത്തിൽ ഇത് ചോദിക്കാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞു, കുട്ടിയൊക്കെ ആയിരിക്കാന്ന് അറിയാം. ശരിക്കും അർജുൻ ഒരുപാട് പേരുടെ മനസ്സ് തകർത്തുകൊണ്ടാണ് കല്യാണം കഴിച്ചത് കേട്ടോ. അർജുൻ കല്യാണം കഴിച്ചപ്പോ ഞാനൊക്കെ 2 ഡേയ്സ് ആണ് ചോറ് കഴിക്കാണ്ടിരുന്നത്. വീട്ടിൽ ചോറുണ്ടായില്ല? അങ്ങനെയല്ല, ഞാൻ പിറ്റേ ദിവസം അൽഫാം കഴിച്ചു അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു. അതല്ല, ശരിക്കും അങ്ങനെ ഇപ്പൊ കല്യാണം കഴിഞ്ഞതൊന്നും അറിയാതെ മെസ്സേജ് ചെയ്യുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ട് അർജുനെ. ഇല്ല, നാട്ടുകാരെ എല്ലാരും അങ്ങനെ കല്യാണം കഴിഞ്ഞാലും. കല്യാണം കഴിഞ്ഞ അറിഞ്ഞു? പക്ഷേ ഈ സിനിമയിൽ അനശ്വരയുണ്ട്, മമിതാ ബൈജുണ്ട്. കഴിഞ്ഞ സൂപ്പർ ശരണിയെ നമ്മൾ കണ്ടപ്പോഴത്തേക്കും അനശ്വരയുടെ കൂടെ പോകുന്ന അർജുനെയാണ് നമ്മൾ കണ്ടത്. ഈ സിനിമയിൽ അപ്പൊ മമിതയുടെ കൂടെ പോകുന്ന അർജുനെയാണ്. ഇതിൽ ഞാൻ മാറ്റി പിടിച്ചു. അത് മടുത്തു. അനശ്വരെ മടുത്തു എന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാണെന്നുള്ളത് പടം കാണുമ്പോൾ മനസ്സിലാവും. അത് പറയാൻ പറ്റില്ല. അതാണ്. അല്ല, നിങ്ങൾ കഴിഞ്ഞ സിനിമയിൽ മമിത അർജുനും ഭയങ്കര കീരിയും പാമ്പും ആയിരുന്നല്ലോ. അപ്പൊ നിങ്ങൾ ഇതിൽ സോൾവ് ആക്കി. ഞങ്ങൾ പറഞ്ഞ് സോൾവ് ആക്കി, ഫുൾ സെറ്റ് ആയി. ആ ശരിക്കും. പിന്നെ അതല്ല, ഇതില് അനശ്വരയുടെ കൂടെ എന്തുകൊണ്ടാണ് ഞാൻ ഇല്ലാത്തത് എന്നുള്ളത് പടം കണ്ടാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അതൊരു മേജർ പോർഷൻ ആണ്. അല്ല, ഈ പ്രണയവിലാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രണയവിലാസം ഒരു ഒരു നമ്മ പറയില്ലേ, ഇപ്പൊ ഒരു വീട്ടിനൊക്കെ പേരിടൂലേ, വീട്ടിൽ അത്രയും എല്ലാരിക്കും പ്രേമങ്ങൾ ഉണ്ടാവാം. മൊത്തം റൊമാൻസ് ആണോന്ന് ചോദിച്ചാ ഏകദേശം ഒരു ഒരു 70-75% പ്രേമത്തിലൂടെ തന്നെ പോകുന്ന ഒരു പരിപാടിയാണ്. അല്ല, സാധാരണ ഞാൻ പറവയൊക്കെ കാണുമ്പോഴും അർജുൻ അങ്ങനെ റൊമാൻസ് ചെയ്യുന്ന നമ്മൾ ഈ സൂപ്പർ ശരണിയുടെ ഇതിലൊക്കെയാണ്. അല്ല, റിയൽ ലൈഫിൽ അർജുന്റെ ഒരു റൊമാൻറ്റിക് ഹീറോ ആരാണ്, ഇൻസ്പയർ ചെയ്താരാണ്? റിയൽ ലൈഫിൽ കുറെ പേരുണ്ട്. എന്നാലും ചാക്കുച്ചൻ. ചാക്കോച്ചൻ? ചാക്കോച്ചനൊക്കെ കലക്കൻ റൊമാൻസ് അല്ലേ? ഞങ്ങളുടെ മിയ ഇവിടെ എത്തിയിട്ടുണ്ട്. മിയക്ക് വലിയൊരു കൈയടി കൊടുത്തോണ്ട് മിയനെയൊക്കെ നമുക്ക് ഇനി കാണാം. മിയ ഇനി നമ്മളോട് സംസാരിക്കുന്നതാണ്. ശരിക്കും അർജുന്റെ മനസ്സിലെ ഒരു പ്രണയം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രണയിക്കുന്നവർക്ക് വേണ്ടി പ്രണയവിലാസത്തിലെ നായകൻ അർജുൻ എന്താണ് പറയാനുള്ളത്? രണ്ട് അഡ്വൈസ്. നായകൻ അല്ലല്ല, പ്രണയിക്കുന്നവർക്ക് പ്രണയവിലാസത്തിലെ നായകനായ അർജുന. ഇനി എന്തായാലും അർജുനെ ഞാൻ ഒറ്റയ്ക്ക് നടത്താൻ പോകുന്നില്ല. പ്രണയവിലാസത്തിലെ മറ്റൊരു പിവറ്റൽ റോള് കൈകാര്യം ചെയ്തിരിക്കുന്ന ഒരാളെ കൂടി നമ്മളൊന്ന് വിളിക്കാൻ പോവാണ്, നമ്മുടെ സ്വന്തം മിയ. മിയ, എല്ലാവർക്കും നമസ്കാരം. പ്രണയവിലാസത്തിൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിലെ ടൈറ്റിലിൽ തന്നെ ഉണ്ട് പ്രണയം എന്നുള്ളത്. അപ്പോൾ ഇതിലെ നിങ്ങൾക്ക് ട്രെയിലറും പാട്ടും ഒക്കെ കണ്ടിട്ടുള്ളവർക്കൊക്കെ പരിചയമുണ്ടാവും. ഇതിൽ ഓൾറെഡി മമിതയുണ്ട്, അനശ്വരയുണ്ട്, ഞാനുണ്ട്. ഞങ്ങളുടെ 3 പേരുടെയും ഒക്കെ പ്രണയമാണ് സിനിമയിൽ പറഞ്ഞു പോകുന്നത്. അല്ല, നിങ്ങൾ 3 പേരെയും അർജുൻ പ്രണയിക്കുന്നതായിട്ടാണോ? ഇല്ല, അല്ല അല്ല, അങ്ങനെ ഒരാൾ തന്നെ 3 പേരെ പ്രേമിച്ച ബാക്കിയുള്ള ഓപ്ഷൻ വേണ്ടേ? ഓ, അങ്ങനെ. കാരണം എനിക്ക് ഈ കഥ കേട്ടപ്പോൾ തന്നെ എന്താ പറയുന്നേ, എൻ്റെ പാർട്ട് മാത്രമല്ല, എനിക്ക് ടോട്ടലി എനിക്ക് ഈ സിനിമയുടെ കഥ ഇഷ്ടമായി. അതിൻ്റെ അകത്തെ ഒരു ഇമോഷൻ ഇഷ്ടമായി, അതിനകത്തെ റിലേഷൻഷിപ്സ് ബന്ധങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു ക്യാരക്ടർ എനിക്ക് ഭയങ്കര സംഭവമായിട്ട്, അങ്ങനെയുള്ള രീതിയിലല്ല, ഒരു നല്ല സിനിമയുടെ പാർട്ടാവുക എന്നുള്ളൊരു ഒരു സന്തോഷത്തിലാണ് ഞാനിതിൽ ജോയിൻ ചെയ്തത്. പക്ഷെ ഇതിലേക്ക് വന്ന് സീനൊക്കെ ഷൂട്ട് ചെയ്ത് ഇതിൻ്റെ മൊത്തത്തിൽ ഓൾ ടുഗെദർ കാര്യങ്ങളൊക്കെ കൂടുതൽ അവിടെ സെറ്റിൽ നിന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഇത് ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും നല്ലൊരു സിനിമയായിട്ട് വരും. കുറച്ചും കൂടെ ഒരു ടച്ചിങ് സിനിമയായിരിക്കും, എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് കൂടുതൽ മനസ്സിലായത്. അപ്പോൾ ഞാനിതിൻ്റെ ഷൂട്ടിങ്ങും ഡബിങ്ങും ഒക്കെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ സിനിമയോടുള്ള എന്താ പറയുക, എൻ്റെ മാനസികമായിട്ടുള്ളൊരു ബന്ധമുണ്ടല്ലോ,
അതെനിക്ക് കൂടുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും ഭയങ്കര എക്സൈറ്റഡ് ആണ്. നല്ല അർജുനൊക്കെ നല്ല രസമായിട്ടുണ്ടായിരുന്നു അതിനകത്ത്. അല്ല, അർജുൻ ഈ റൊമാൻറ്റിക് റോൾസ് ചെയ്യുന്നതാണോ കുറച്ച് കട്ടക്കലിപ്പ് വേർഷൻ ചെയ്യുന്നതാണോ മീയക്ക് ഇഷ്ടം? എല്ലാം പറ്റുന്ന ആളാണ് ഞാൻ. പറഞ്ഞ സിനിമ അത് കഴിഞ്ഞ സമയത്താണ് ഞാൻ അതിന് മുന്നേ തന്നെ എനിക്ക് ഞാൻ നോട്ട് ചെയ്തിരുന്നു. പക്ഷെ യാദൃശ്ചികമായി ലിഫ്റ്റിൽ നിന്ന് കടന്നു പോയ അർജുനെ ഞാൻ പിടിച്ചെത്തി, ഹലോ എനിക്ക് നിങ്ങളുടെ വർക്കൊക്കെ ഇഷ്ടമാണ് എന്ന് ഞാൻ പറഞ്ഞ് അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമേ വർത്തമാനം പറയുന്നത്. അതെ അതെ. അപ്പോൾ അങ്ങനെ എനിക്ക് എനിക്കെല്ലാം ഇഷ്ടമാണ്. ഓക്കെ, സൂപ്പർ ഗുഡ്.